നമസ്കാരം ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഇന്ത്യയുടെ ജനറൽ സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്തിന്റെ വേർപാടിൽ ഇന്ത്യക്കൊപ്പം നിന്നുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്തുകയും മരണപ്പെട്ട ഓരോരുത്തർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും രാജ്യത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തത് സത്യത്തിൽ അതിശയിപ്പിക്കുന്നൊരു കാഴ്ച തന്നെയായിരുന്നു ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും പ്രത്യേകിച്ച് ലോകശക്തി എന്നറിയപ്പെടുന്ന അമേരിക്ക ഫ്രാൻസ് ഇസ്രായേൽ റഷ്യ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിങ്ങനെ ഇന്ത്യയുടെ സുഹൃത്ത് വലയത്തിൽ പെടുന്നതും അല്ലാത്തതുമായ ഒട്ടുമിക്ക രാജ്യങ്ങളും അദ്ദേഹത്തിന്റെ വേർപാടിൽ ഞെട്ടൽ രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ വേർപാടിൽ രാജ്യത്തിന്റെ ദുഃഖത്തോടൊപ്പം പങ്കുചേരുകയും ചെയ്തിട്ടുണ്ട് ഏഷ്യൻ രാജ്യങ്ങളും എന്തിനേറെ പറയുന്നു പാകിസ്ഥാൻ പോലും ഇന്ത്യയുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായുള്ള സ്റ്റേറ്റ്മെന്റുകൾ പങ്കുവച്ചിട്ടുണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ എന്തുകൊണ്ടാണ് ബിപിൻ റാവത്തിനെ ഇത്രയേറെ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വേർപാടിൽ ഇന്ത്യയുടെ ദുഃഖത്തിനൊപ്പം പങ്കുചേരുന്നത് ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ബിപിൻ റാവത്ത് എന്ന് പറയുന്നത് ഒരിക്കലും അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ അല്ല രാജ്യത്തെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പദവിയിലിരിക്കുന്ന ആളല്ല ഒരു മന്ത്രിയല്ല അദ്ദേഹം ഒരു പ്രധാനമന്ത്രിയല്ല അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രസിഡന്റ് അല്ല മറിച്ച് ഇന്ത്യയുടെ സൈന്യത്തിന്റെ തലവനാണ് തീർച്ചയായിട്ടും ലോകരാജ്യങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ വേർപാട് ഇന്ത്യയുടെ മാത്രം ഒരു പ്രശ്നമായി കണ്ടുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കാം പക്ഷേ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകത്തെ പ്രമുഖ രാഷ്ട്രങ്ങൾ പല തവണയാണ് പല ഡിപ്പാർട്ട്മെന്റുകളാണ് ഈ ഒരു വിഷയത്തിൽ ഇന്ത്യയുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് പത്രക്കുറിപ്പുകൾ ഇറക്കുകയോ അല്ലെങ്കിൽ ട്വിറ്റർ ഉൾപ്പെടെയുള്ള ഹാൻഡിലുകൾ വഴി തങ്ങളുടെ ഇന്ത്യയ്ക്കുള്ള സപ്പോർട്ട് അറിയിക്കുകയും ഇന്ത്യയുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും ബിപിൻ റാവത്ത് ഒരു സമർത്ഥനായിട്ടുള്ള സൈനിക തലവനായിരുന്നു എന്നുൾപ്പെടെയുള്ള സുപ്രധാനപ്പെട്ട അഭിപ്രായ പ്രകടനങ്ങളിലൂടെ ഇന്ത്യക്കൊപ്പം അടിയുറച്ചു നിന്നത് എന്തുകൊണ്ടിത് സംഭവിച്ചു തീർച്ചയായിട്ടും ഒരു സൈനിക മേധാവി എന്നതിലുപരി നല്ല ഒരു ദീർഘവീഷണമുള്ള ഒരു മികച്ച ഒരു വൈദഗ്ധ്യമുള്ള വ്യക്തി കൂടിയായിരുന്നു ബിപിൻ റാവത്ത് എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ മോദി സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച വ്യക്തികളിൽ ഒരാളാണ് ബിപിൻ റാവത്ത് അതുപോലെ തന്നെ ഇന്ത്യൻ സൈന്യത്തെ ആധുനികവൽക്കരിക്കുന്നതിനും ഇന്ത്യ ഫ്രാൻസ് കരാറുകൾ ഉണ്ടാക്കുന്നതിനും ഇന്ത്യ ഇസ്രായേൽ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യയുടെ അയൽരാജ്യങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പ്രത്യേകിച്ച് നേപ്പാൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇടപെടുവാനുമൊക്കെ തീർച്ചയായും മുൻപന്തിൽ തന്നെ ഉണ്ടായിരുന്നു ബിപിൻ റാവത്ത് ഇന്ത്യ എസ് നാനൂറ് വാങ്ങിയതിന്റെ പിന്നിലും അതുപോലെ തന്നെ അമേരിക്കയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തിയതിന്റെ പിന്നിലും അമേരിക്കയുമായുള്ള ആയുധ ഇടപാട് വർദ്ധിപ്പിച്ചതിന്റെ പിന്നിലും ഒക്കെ വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തിയവരിൽ പ്രമുഖനായിരുന്നു ബിപിൻ റാവത്ത് ഇത്തരത്തിൽ ലോകരാഷ്ട്രങ്ങൾക്ക് പോലും പ്രിയങ്കരനായിട്ട് അദ്ദേഹം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് കൊണ്ടുമാറുന്ന കാഴ്ചയാണ് കണ്ടത് സാധാരണ സൈനിക മേധാവികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ബിപിൻ റാവത്ത് വളരെ മികച്ചൊരു ബന്ധം ലോകരാഷ്ട്രങ്ങളുമായി ഉണ്ടാക്കിയെടുക്കുന്നതിൽ അദ്ദേഹവും ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വേർപാടിൽ വലിയ ഞെട്ടലും സങ്കടവും രേഖപ്പെടുത്തിയിരിക്കുന്നത്